ആദാം മുതൽ മലാഖി വരെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അത്ഭുതമേറിയ വഴികളും കർത്താവ് നമ്മളെ താങ്ങിയതായ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ജോഷുവ എന്ന് പറയുന്ന ദൈവവചനത്തിൽ കാണുന്ന വ്യക്തിയെക്കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ജോഷുവയാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്. 24 അധ്യായങ്ങളുള്ളതായ ഈ പുസ്തകത്തിൽ BC 1405 മുതൽ 1395 വരെയുള്ളതായ സമയങ്ങളിൽ എഴുതായിട്ടുള്ള മനോഹരമായ ഒരു പുസ്തകമാണ് ജോഷുവ. ജോഷുവ എന്ന് പറയുന്ന ആൾ ആരാണ്? ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ ജോശുവയോട് അരുളി ചെയ്തത്. ഇവിടെ നമ്മൾ കാണുന്നത് മോശയുടെ മരണശേഷം. മോശയുടെ മരണത്തിന് ശേഷം ഇത്രയും വലിയ ഒരു കാര്യങ്ങൾ ഇസ്രയേൽ ജനാവലിയെ മുൻപോട്ട് കൊണ്ടുപോയി മരുഭൂമിയിൽ അനേക അത്ഭുതങ്ങൾ ചെയ്ത് മരുഭൂമിയിലെ അനേക കാര്യങ്ങളിൽ കൂടി അനേക വർഷങ്ങൾ നടത്തതായിട്ടുള്ള വലിയ ഒരു വ്യക്തി ജീവിതമായിരുന്ന, ചുരുക്കം പറഞ്ഞാൽ വലിയ ഒരു ലീഡറായിരുന്നായ മോശ മരിച്ചു. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇത്രയും വലിയ ഉന്നതമായ ഒരു വ്യക്തി ജീവിതത്തിൻ്റെ കൂടെ അനേക വർഷങ്ങൾ തീർച്ചയായിട്ടും ആയി കാണും. തൻ്റെ യാത്ര തുടങ്ങിയതായ സമയം മുതൽ തന്നെ ജോഷുവ തന്നോടുകൂടെ കാണും, കൊച്ചു പ്രായത്തിൽ തന്നെ ആയി കാണും. എന്നാൽ മോശ മരിച്ചതിന് ശേഷമായിട്ട് തൻ്റെ ഒരു പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തതായ ഒരു വ്യക്തിയാണ് ജോഷുവ. ജോഷുവയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ജോഷുവയുടേതായ സമർപ്പണം, ജോഷുവ മോശയിൽ നിന്ന് അനേക കാര്യങ്ങൾ കണ്ട് പഠിച്ചതുകൊണ്ടായിരിക്കും ദൈവവും മോശയും ഒരുപോലെ ഈ വ്യക്തി ജീവിതത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സംഖ്യാപുസ്തകത്തിലാണ് നമ്മൾ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സംഖ്യാപുസ്തകം 27 അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. 27 അധ്യായത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായ ജോശുവയെ വിളിച്ച് അവൻ്റെ കൈമേ അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിൻ്റെയും സർവസഭയുടെയും മുമ്പിൽ നിർത്തണം. സർവസഭയുടെയും മുൻപിൽ വെച്ച് സകല ആളുകളും അവനെ അംഗീകരിക്കണം. കാരണം ഉന്നതനായ ഒരു മോശയുടെ പിൻഗാമിയായിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ ആളുകൾ വളരെ വളരെ കാര്യങ്ങൾ പ്രതീക്ഷിക്കും. വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഓരോരുത്തരും, മോശ എങ്ങനെ ഞങ്ങളെ ഇങ്ങനെ നടത്തി, മോശ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ ജോഷുവയെ തിരഞ്ഞെടുക്കുമ്പോൾ സകല പുരോഹിതന്മാരുടെയും സകല ആളുകളുടെയും മുൻപിൽ വെച്ച് അവനെ ഇസ്രായേൽ മക്കളുടെ സകല സഭയെയും അവൻ്റെ വാക്ക് പ്രകാരം പോവുകയും അവൻ്റെ വാക്ക് പ്രകാരം വരികയും വേണം എന്ന് പറഞ്ഞ് അവരുടെ മുൻപിൽ നിർത്തി ജോശുവയെ വിളിച്ച് പുരോഹിതനായ എലയാസറിൻ്റെയും സർവസഭയുടെയും മുൻപായി നിർത്തി അവൻ്റെ മേൽ കൈവച്ച് യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് ആജ്ഞ കൊടുത്തു. നമ്മൾ ഓർക്കണം, ജോശുവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു തത്വമുണ്ട്. ഒരു വ്യക്തി ജീവിതത്തെ ദൈവം ഒരു നേതാവായി, ഒരു വ്യക്തിയായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു ഔന്നത്യമായ ഒരു സ്ഥാനത്തേക്കാക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ദൈവത്തിന് അനേകരുടെ അനുഗ്രഹത്തോടും അനേകരുടെ കൃപയോടും കൂടിയാണ് ജോഷുവ ആ സ്ഥാനത്ത് വന്നതുപോലെയാണ് എന്നെ കേൾക്കുന്ന പല ആളുകളും. നിങ്ങൾ ഉന്നതമായ സ്ഥാനത്തിൽ പല രീതികളിൽ ഇരിക്കുന്നവരായിരിക്കും, സുവിശേഷ വിലയിലായിരിക്കാം, അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങളിലായിരിക്കാം, ഉന്നതമായ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ജോലിയിലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശപ്രകാരമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളായിരിക്കുന്നത്. ദൈവത്തിൻ്റെതായ ഉദ്ദേശപ്രകാരമില്ലാതെ നിങ്ങൾ ആ സ്ഥാനത്തെ ഒരിക്കലും കടന്നു വരുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നതായ ആ സ്ഥാനമെന്ന് പറയുന്നത് കർത്താവിനാൽ നിയോഗിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, 27 അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ സകല ആളുകളുടെ മുൻപിൽ വെച്ചാണ് അവനെ അഭിഷേകം ചെയ്യാനിടയാകുന്നത്. സകല മനുഷ്യരുടെ മുൻപിൽ വെച്ച് അവൻ അംഗീകരിക്കപ്പെട്ടതായ ഒരു നേതാവായി, ആരുടെ പിൻഗാമിയാണ്? മോശയുടെ പിൻഗാമിയായിട്ടാണ് ജോശുവ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവനുള്ളതായ ചില പ്രത്യേകതകൾ വളരെ വ്യക്തമായി ദൈവജനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ വളരെയധികം താഴ്മയുള്ളവനായിരുന്നു. അവൻ്റെ നേതാവായ മോശയെ പരിപൂർണമായിട്ട് സമർപ്പണത്തോടും
പരിപൂർണമായിട്ടുള്ള സ്നേഹത്തോടും കൂടി അംഗീകരിക്കുവാൻ താല്പര്യപ്പെട്ടതായ ഒരു ജോഷുവ ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അനേക ആളുകൾ, അനേക പുരോഹിതന്മാർ, അനേക ആളുകൾ ആ സ്ഥാനം പിടിച്ചെടുക്കുവാൻ നോക്കുമ്പോൾ ജോഷുവയെ ദൈവം കണ്ടു. അതോടുകൂടി മോശ അതിനുള്ളതായ അംഗീകാരം കൊടുത്തു. മോശ മരിച്ചതിന് ശേഷമായിട്ട് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. അതിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്, ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്. ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്റെ ഈ ദൈവവചനത്തിൻ്റേതായിട്ടുള്ള അഗാധമായിട്ടുള്ള കാര്യം നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്. ഒന്നാമത് അവന് കിട്ടുന്നതായിട്ടുള്ള ഒന്നാമത്തെ അധ്യായത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായ കൽപ്പന എന്താണ്? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് മാറിപ്പോരുത്. ഒന്നാം അധ്യായം ജോഷുവ ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ കൃപ അവൻ്റെ മേൽ പകരുവാൻ വേണ്ടി പറയുകയാണ്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് മാറിപ്പോകരുത്. ആ വലിയ കൽപ്പനയോടുകൂടിയാണ് അവൻ്റേതായ സ്ഥാനം എടുക്കുന്നത്. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും, നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഒന്നാം അധ്യായത്തിലെ വലിയ ഉറപ്പോടും ധൈര്യത്തോടും വലിയ പ്രത്യാശയോടും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തോടും കൂടിയാണ് അവൻ കാൽ വെച്ച് അതിലേക്ക് പോകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനുമേൽ നമ്മളെ ഓരോ കാര്യങ്ങളിലും നടത്തുന്നവൻ നമ്മുടെ ദൈവമാണെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ട് നമ്മുടെ സമർപ്പണത്തോടുകൂടി നടക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടി സകലതും നൽകിത്തരും. പലവിധമായ കാര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെട്ടവരായിരിക്കും ഓരോ ദിവസങ്ങളിലും. നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ ഓരോ ദിവസവും രാവിലെ നിങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ദൈവജനം വായിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവസന്നിധിയിൽ കാത്തിരിക്കാറുണ്ടോ? ദൈവകൃപയെ അനുഭവിക്കണം, എനിക്ക് പുതിയ കൃപകൾ പ്രാപിക്കണം എന്ന് എത്രപേർ തീരുമാനിക്കാറുണ്ട്? ഈ ജോഷുവയുടെ പുസ്തകത്തിലെ ഏഴാമത്തെ എട്ടാമത്തെയും വാക്യം നമുക്ക് ഓരോരുത്തർക്കും വലിയ ഒരു അനുഗ്രഹമാണ്. ജോഷുവയ്ക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നതായ നീ ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോരുത്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതിരുന്ന് ദൈവസന്നിധിയിൽ അങ്ങനെ പോകുന്നതാണെങ്കിൽ നീ കൃതാർത്ഥനായിരിക്കും. കൃതാർത്ഥനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ചെയ്യുന്നതെല്ലാം സാധിക്കും. നിന്റെ പഠിത്തം അനുഗ്രഹമായിരിക്കും, നിന്റെ ജോലി അനുഗ്രഹമായിരിക്കും, നിന്റെ വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഈ ദൈവവചനം എന്ന് പറയുന്നത് എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന് മുൻപിൽ നമ്മളെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ നടത്തുവാൻ വിശ്വസ്തനാണ്. പിന്നെ ജോഷുവയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഒറ്റ നോക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് റാഹാബ് എന്നതായ വേശ്യയുടെ അവിടെ പോയി താൻ ഒളിച്ചു വച്ച് ആ തന്നെ ഒളിപ്പിച്ചു വെച്ച് വലിയ ഒരു പ്രതികൂല ഘട്ടങ്ങളിൽ നിന്നും ആ രാഹാബ് അവരെ എല്ലാം വിടിവിപ്പാനിടയായി തീർന്നു. എന്നാൽ ആ സമയത്ത് അവസാനം രക്ഷ എന്ന ആ ചുമപ്പ് ചരട് അവിടെ കെട്ടിയിരുന്നുകൊണ്ട് ആ രാഹാബിന് വലിയ ഒരു രക്ഷ ഉണ്ടാവാനിടയായി തീർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് കർത്താവ് തരുന്നതായ അവസരങ്ങളിൽ ആ ചുവപ്പ് ചരട് ഒരു രാഹാബ് കെട്ടിയതുപോലെ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ, യേശുവിൻ്റെ വിലയേറിയ രക്തത്തിൽ നമ്മൾ നിന്നുകൊണ്ട് ഏത് രാവിലെ മുതൽ വൈകിട്ട് വരെയും എൻ്റെ യേശുവെ നിൻ്റെ നാമം ഏറ്റവും ഉന്നതമാണ്, കർത്താവെ നിൻ്റെ നാമത്തിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു നാമം എൻ്റെ ജീവിതത്തിലില്ല, യേശുവെ നിൻ്റെ രക്തത്തെക്കാൾ വലിയ ഒരു നാമമില്ല. ആ ചുമപ്പുയരട് കെട്ടി അവൾ രക്ഷ പ്രാപിച്ച പോലെ നമ്മുടെ ജീവിതത്തിന്മേൽ യേശു എന്ന നാമം, ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിന്മേൽ എന്നേക്കും ഒരു അനുഗ്രഹവും സന്തോഷവുമായിരിക്കട്ടെ. ജോഷുവയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഒന്നാം അധ്യായം തുടങ്ങി അടുത്തതിൽ നമ്മൾ കാണുന്നത്, പിന്നീട് നമ്മൾ കാണുന്നത് അനേകപരമായിട്ടുള്ള ജോഷുവ ധാരാളമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ പരിപൂർണമായിട്ട് അനുസരിക്കുന്നവനായിരുന്നു. മുമ്പോട്ടുള്ളതായ കാര്യങ്ങളിൽ ജോഷുവയുടെ പുസ്തകം ആറാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് സംഭവിച്ചിട്ടുള്ളതിലേക്കും വലിയ ഒരു അത്ഭുതമാണ് ജോഷുവയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൂടെയുള്ള പ്രിയപ്പെട്ടവരും ചെയ്ത വലിയ ഒരു അത്ഭുതം. യാതൊരു വിധമായ ആയുധങ്ങളോ യാതൊരു വിധമായ തോക്കോ വാളുകളോ ഒന്നുമില്ലാതെ പരിപൂർണമായിട്ട് ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടുകൊണ്ട് പരിപൂർണമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ടവർ ചെയ്തതായ വലിയ ഒരു യുദ്ധം പോലെയാണെങ്കിലും ആ യുദ്ധത്തിൽ ദൈവം അവർക്ക് നൽകിയതായ കാര്യത്തെക്കുറിച്ചാണ്
നമ്മൾ ആറാം അധ്യായത്തിൻ്റെ 12 വാക്യം വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ ജോശുവ അധികാലത്ത് എഴുന്നേറ്റ് പുരോഹിതന്മാർ യഹോവയുടെ പട്ടകമെടുത്ത് 7 പുരോഹിതന്മാർ യഹോവയുടെ പട്ടകത്തിൻ്റെ മുൻപിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു. വളരെയധികം ചിട്ടയോടും വളരെയധികം അനുഗ്രഹത്തോടും കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജോശുവ. ഏത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താലും ചെറുതും വലുതുമായ ഏത് കാര്യങ്ങൾക്കും ഒരു വിജയവും ഒരു അനുഗ്രഹവും ഉണ്ടാകണമെങ്കിൽ നമ്മൾ വളരെ ചിട്ടയുള്ളവരായിരിക്കണം. ജോശുവ അതികാലത്തെ എഴുന്നേറ്റു. പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകമെടുത്ത് 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു. ജോശുവ അതികാലത്തെ എഴുന്നേൽക്കുന്നവനായിരുന്നു. ദൈവവചനത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ അതിരാവിലെ ഉണരും, അതികാലത്തെ വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ. നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അതികാലത്ത് ഉണരുന്നവരായി തീരട്ടെ. ജോശുവയുടെ ജീവിതത്തിലെ ഈ വാക്യത്തിൽ കൂടി അവൻ അതികാലത്തെ എഴുന്നേറ്റ് അവൻ ബാക്കിയുള്ള ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി, പുരോഹിതന്മാരെയും മറ്റുള്ള ആളുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി. തീർച്ചയായിട്ടും ഒരുമിച്ച് പോകുന്നതിന് മുമ്പ് അവരെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും അവർ പോയത്. അവിടെ ഉണ്ടായ ഒരു കാര്യം ചരിത്രത്തിൻ്റെ ചരിത്രത്തിൽ കാണാത്തതായ വലിയ വലിയ സുവർണ ലിപികളിൽ എഴുതത്തക്കണമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. കടന്ന 2-ാം ദിവസം 3-ാം ദിവസം അങ്ങനെ 7 ദിവസം അവർ ചുറ്റി നടക്കുകയാണ്, മതിലിന് ചുറ്റും, യെരിഹോ മതിലിന് ചുറ്റും. എന്ത് ഭയങ്കര അത്ഭുതമാണ്! അവരുടെ ജീവിതത്തിൽ അവരുടെ കയ്യിൽ യാതൊരുവിധമായ ആയുധങ്ങളില്ല. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ എന്ത് ജോശുവയുടെ കൽപ്പിച്ചോ ഒരു വലിയ ഒരു അത്ഭുതത്തിൻ്റെതായ കരമാണ് അവിടെ കാണുന്നത്. അങ്ങനെ 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമോതിയപ്പോൾ ജോശുവ ജനത്തോട് പറഞ്ഞതെന്നാൽ, ആർപ്പിടുവീൻ, ആർപ്പിടുവീൻ എന്ന് ജനത്തോട് പറഞ്ഞ സമയത്താണ് ജനം ആർപ്പിട്ടത്. പല സമയത്തും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, നീ ശാന്തമായിരിക്ക. ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമുണ്ട്, ചിലപ്പോൾ ഒന്ന് സംസാരിക്കാതിരുന്ന് ധ്യാനിക്കേണ്ട സമയമുണ്ട്, ചിലപ്പോൾ ഒന്നും മിണ്ടാതിരിക്കേണ്ട സമയമുണ്ട്. ഈ യെരിഹോ പട്ടണത്തിൻ്റെതായിട്ടുള്ള ജയത്തിൻ്റെതായ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 1-ാമത്തെ ദിവസം തുടങ്ങിയേ വലിയ ആർപ്പിടുകയും ബഹളവും എല്ലാം വെച്ചിരുന്നെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ശത്രുക്കൾ ഏത് രീതിയിൽ അതിനെ കാണുമെന്നറിയത്തില്ല. എന്നാൽ എന്ത് യഹോവ കൽപ്പിച്ചോ അതുപോലെ 7 പ്രാവശ്യം 7 ദിവസം കഴിഞ്ഞ സമയത്ത് ആർപ്പിടുക എന്ന് പറഞ്ഞ സമയത്ത് അവർ ഒരുമിച്ച് ആർപ്പിട്ടു. തൻ്റെ നേതാവായ ജോശുവ എന്ത് പറയുന്നു അതുപോലെ അനുസരിപ്പാൻ താല്പര്യമുള്ളതായ ഒരു ജനം, അവരെ സ്നേഹത്തോടെ കൊണ്ടുപോകുവാൻ കഴിവുള്ളതായ ഒരു ജോശുവ. ജോശുവയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രയാസങ്ങളും വലിയ സങ്കടകരമായ കാര്യങ്ങളെല്ലാം നേരിട്ട് മുമ്പോട്ട് പോയി യെരിഹോ പട്ടണത്തിൽ നിന്ന് വലിയ വിജയമെല്ലാം കിട്ടി. പിന്നീട് വരുമ്പോൾ വലിയ ഒരു തോൽവിയാണ് അവർക്ക് സംഭവിച്ചത്. അതിൻ്റെ കാരണം എന്താണ്? ആഖാൻ എന്ന വ്യക്തി പാപം ചെയ്തുകൊണ്ട് വലിയ ഒരു തോൽവി അവിടെ സംഭവിക്കാനിടയായി തീർന്നു. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്മേൽ പല സമയങ്ങളിലും നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധം എപ്രകാരമാണോ, ചില കാര്യങ്ങൾ കർത്താവിന് ഇഷ്ടമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം നമ്മളെ താങ്ങുന്നവനാണ്, ദൈവം നമ്മളോടുകൂടിയുണ്ട്. ജോശുവ വീണ്ടും ജനത്തെ മുൻപോട്ട് കൊണ്ടുപോയി. ഓരോരോ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നതായ സമയത്ത് അനേക അത്ഭുതങ്ങൾ, അനേക അടയാളങ്ങൾ, അനേക വിധമായ കാര്യങ്ങൾ ജോശുവയുടെ ജീവിതത്തിന്മേൽ ഈ 24 അധ്യായങ്ങളിലും ഓരോ അധ്യായങ്ങളിലും അത്ഭുതത്തിൻ്റെതായ ദിവസങ്ങളാണ്, അത്ഭുതത്തിൻ്റെതായ കാര്യങ്ങളാണ്. ചിലയിടത്ത് വിജയമുണ്ട്, ചിലയിടത്ത് തോൽവിയുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നമ്മളോടുകൂടെ ഉള്ളപ്പോൾ എപ്പോഴും ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് എല്ലാം വിജയകരമാണോന്നില്ല. ചിലപ്പോൾ ഭാരങ്ങളുണ്ടായേക്കാം, ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടായേക്കാം. എന്നാൽ ജോശുവയെ പോലെ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കാനുള്ള ഏത് ഭാരത്തെയും അതിലംഘിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്മേൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ വഴിനടത്തുവാൻ വിശ്വസ്തനും ദൈവം വലിയവനുമാണ്. വീണ്ടും നമ്മൾ കാണുന്നതായിട്ടുള്ള ഓരോ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ജോശുവ
തൻ്റെ ആളുകളെ എപ്രകാരം സന്തോഷത്തോടും 9, 10, 11 അധ്യായങ്ങൾ ഇങ്ങനെ 24 അധ്യായങ്ങളിലും നമ്മൾ കാണുന്നതായ സമയത്ത് വളരെ വളരെ സന്തോഷത്തോടെ വളരെ വളരെ അനുഗ്രഹത്തോടെ വളരെ ആനന്ദത്തോടെ നടത്തിയതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജോശുവ. ജോശുവ എവിടെ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്? ഉന്നതമായ വ്യക്തി ജീവിതമാകുന്ന മോശയുടെ കൂടെ വളരെ നാളുകൾ നടന്ന് അത് പഠിച്ചത് മാത്രമല്ല അതിന് ശേഷമായിട്ട് തൻ്റെ നേതാവിൽ നിന്ന് പഠിച്ചത് അത് പ്രാബല്യമാക്കുവാൻ സന്തോഷമുള്ളതായ ഒരു ജോശുവ ആയിരുന്നു. നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്നും എപ്പോഴും ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ളവരോ നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരോ അവരിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സ്വഭാവം എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ പഠിക്കുന്നത് അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മറ്റവരുടെ ജീവിതത്തിലും അതൊരു അനുഗ്രഹമായി തീരും. അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതായ സമയത്ത് 24-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജോശുവ ഏകദേശം വളരെ വൃദ്ധനായി വളരെയധികം തന്നെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഈ അധ്യായത്തിൻ്റെതായ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നദിക്കരികെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയും നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെ ആരെ സേവിക്കുമെന്ന് തിരഞ്ഞെടുക്കുക. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എത്ര മനോഹരമായ ഒരു വലിയ ഒരു തത്വമാണ്, എത്ര മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ജോശുവ പറയുന്നത്. നിങ്ങളെന്ത് വേണേലും ചെയ്തോ, ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും. നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വലിയ സമർപ്പണത്തോടുകൂടി, ആരുമില്ലെങ്കിലും നിങ്ങളാരും നദിക്കക്കരയിൽ നിന്ന് ഇക്കരെ വന്നാലും പോയാലും അതൊന്നും എനിക്ക് വിഷയമല്ല, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ദൈവസന്നിധിയിൽ പ്രതിഷ്ഠയോടും സമർപ്പണത്തോടും അനുഗ്രഹത്തോടും കൂടി നടന്ന ഒരു ജോശുവ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉദാഹരണമാണ്. ആ ജോശുവയുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തൻ്റെ ജീവിതം വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ 24 അധ്യായങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അനേക കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കുവാനും തൻ്റെ ജീവിതത്തിലുള്ളതായ സമർപ്പണം, മോശയിൽ നിന്ന് പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിച്ച ഒരു ജോശുവയാണ്. ആ വേറൊരു പ്രധാനമായിട്ടുള്ള സംഭവം ജോശുവയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, പുറകോട്ടുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ നോക്കുവാനായിട്ട് നേരത്തെ ഒരു സമയങ്ങളിൽ ജോശുവ പോകാനിടയായി. 2 പേർ മാത്രമേ ശരിയായിട്ടുള്ളതായ വ്യക്തപരമായ സന്തോഷകരമായ റിപ്പോർട്ട് കൊണ്ടുവന്നുള്ള അതിലൊരാളാണ് ജോശുവയും കാലേബും. മറ്റനേകരും ഇതൊന്നും നടക്കത്തില്ല, ഇത് പോകത്തില്ല, അവരനാഖ്യ മല്ലന്മാരാണ് എന്നെല്ലാം പറഞ്ഞ സമയത്ത് ജോശുവയും കാലേബും പറയുകയാണ്, തീർച്ചയായിട്ടും അവർ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല, അതിനെ തോൽപ്പിപ്പാൻ സാധിക്കും. ആ ജോശുവയുടേതായിട്ടുള്ള ആ വ്യക്തമായിട്ടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കിക്കേ. പല സമയങ്ങളിലും നമ്മളൊരു കാര്യം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ പല ആളുകളും നമ്മളെ വന്ന് നിരുത്സാഹപ്പെടുത്തും, അത് സാധിക്കത്തില്ല, അതൊക്കത്തില്ല, അവരങ്ങനാണ്, അവരിങ്ങനാണ്. എന്നാൽ ജോശുവയും കാലേബും, നൂൻ്റെ മകനായ ജോശുവയും കാലേബും എപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടി മറ്റവരെല്ലാവരും പോയവരും മുഴുവനും കൊള്ളത്തില്ലെന്ന് ഉള്ള റിപ്പോർട്ട് പറഞ്ഞപ്പോൾ കാലേബും ജോശുവയും മാത്രം പറഞ്ഞു അത് സംഭവിക്കും, അവരുടെ മുൻപിൽ അത് നടക്കുവാനായിട്ട് യാതൊരു കുഴപ്പമില്ല എന്ന്. വെറും 2 പേർ, ഒരു കൂട്ടത്തോടുകൂടി ഒരുമിച്ച് ഒരു 100 പേര് പോയിട്ടുണ്ടെങ്കിൽ 98 പേരും ബാഡായിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ജോശുവയും കാലേബും 2 പേര് മാത്രം, 98 പേരോട് കൂടെ കൂടുവാനല്ല, ഒറ്റയ്ക്ക് സേവിക്കുന്നതായ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ യഹോവയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും, ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കുമെന്ന സമർപ്പണമുള്ളതായ ഒരു ജോശുവ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് ദൈവകൃപയിലും ദൈവശക്തിയിലും ദൈവസ്നേഹത്തിലും നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഈ വചനങ്ങളാ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായിട്ട് സ്തോത്രം. ദൈവവചനത്തിൽ കൂടിയുള്ള വ്യക്തിയായ ജോശുവയെക്കുറിച്ച് ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് കേൾക്കുവാനും ചിന്തിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് കർത്താവെ പൂർണ്ണമായി സമർപ്പണത്തോടുകൂടി മനസ്സിലാക്കുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ജോശുവയെ പോലെ
ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ. ജോഷുവായെപ്പോലെ മറ്റുള്ള എല്ലാവരും എതിരായിട്ട് നിന്നപ്പോഴും ജോഷുവായും കാലേബും രണ്ടുപേരും മാത്രം ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹത്തിൽ പൂർണ്ണമായി ഭാഗമായി തീർന്നുപോലെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പ്രയാസത്തിലോ കഷ്ടത്തിലോ ഭാരത്തിലോ ദുഃഖത്തിലോ ആയിരിക്കുന്നെങ്കിൽ യേശുവെ, ദൈവം എന്നോട് കൂടെയുണ്ട്. ജോഷുവായും കാലേബിനെ പോലെ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. തുല്യമായ കാലുകളെ മാൻപേടയ്ക്കൊപ്പമാക്കി എന്നെ ഗിരികളിൽ നിൽക്കുന്ന കർത്താവിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞ് പോകുവാൻ സഹായിക്കണേ. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കും. യേശുവെ, നിൻ്റെ കൃപയുടെ കരങ്ങളിലും പരിശുദ്ധാത്മാവിലും പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും, രോഗികളായിട്ടുള്ളവർക്കും, ആരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർ യേശുവിൻ്റെ പാദപീഠത്തിൽ വരുവാൻ നീ സഹായിക്കണമേ. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ വേറെ ഒരു വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുവരെ ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.